ശേഷം മൈക്കിൾ ഫാത്തിമ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതായിരുന്നു ഇതിനൊരു യുണീക്കായ ഒരു കഥ പറയാനൊരു സിനിമയാണല്ലോ. അപ്പൊ എന്തായാലും കാണണമെന്ന് അപ്പോഴേ ഉറപ്പിച്ചതായിരുന്നു. പുതുമുഖ സംവിധായകനായ മനു സി കുമാർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ട് ലൈനുമായിട്ടാണ് ഡെഫിനറ്റ്ലി നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. അത് ട്രെയിലറിലും വ്യക്തമാണ്. ഈ സിനിമയുടെ ഒരു ഹൈ ലെവൽ പ്ലോട്ട് ലൈൻ പറയുകയാണെങ്കിൽ, നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ ഫുട്ബോൾ കമന്ററി പറയണം അല്ലെ, ഒരു ഫുട്ബോൾ കമന്റേറ്റർ ആണോന്ന് സ്വപ്നമായി നടക്കുന്ന ഫാത്തിമയ്ക്ക് ഈ സ്വപ്നത്തിലോട്ട് എത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് സിനിമ നമ്മളോട് പറയുന്നത്. ഈ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടാണ് കല്യാണി പ്രിയദർശൻ വരുന്നത്. ഇതിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മുമ്പ് പറഞ്ഞ പോലെ വളരെ യുണീക്കായ ഒരു ഒരു കോർ സ്റ്റോറി ഇതിനകത്ത് കിടപ്പുണ്ട്. ഫുട്ബോൾ കമന്റേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നതിന് തന്നെ ഒരു പുതുമയുണ്ട്. ആ ഒരു പുതുമ ഈ സിനിമ ഉടനീളം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. പിന്നെ പറയാവുന്ന വലിയൊരു പോസിറ്റീവ് ഡെഫിനറ്റ്ലി കല്യാണി പ്രിയദർശനാണ്. ഒരുമാതിരി ഒരു 90% സമയത്തും കല്യാണിയുടെ പെർഫോമൻസ് കൺവിൻസിംഗ് ആണ്. ആ റോളിന് വളരെ ഫിറ്റിംഗ് ആണ്. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്റെ സ്വപ്നം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പെൺകുട്ടിയായിട്ട് കല്യാണിയുടെ പെർഫോമൻസ് നല്ല കൺവിൻസിംഗ് ആണ്. സിനിമയുടെ 90% കല്യാണിയുടെ ഈ പെർഫോമൻസും സിനിമയുടെ ആകെ മൊത്തത്തിലൊരു ഭംഗിയും ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇനീഷ്യൽ മൊമെന്റ്സിലാണ്. പർട്ടിക്കുലർലി കല്യാണിയും സുധീഷിന്റെ അച്ഛൻ അമ്മ, പിന്നെ അനീഷ് ജി മേനോൻ പ്ലേ ചെയ്യുന്ന കല്യാണിയുടെ ബ്രദർ, ഈ ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ ഉള്ള കല്യാണിയുടെ ഒരു ഇക്വേഷനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ആ ഒരു ഫാമിലി ബോണ്ടിങ് കാണിക്കുന്ന സീനുകളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഈ കമന്ററി എന്നുള്ളൊരു കാര്യത്തിലോട്ട് കല്യാണി ആദ്യം എത്തുന്ന ആ ഒരു പോയിന്റ് വരെ, പർട്ടിക്കുലർലി മലപ്പുറത്ത് നിന്നുകൊണ്ട് കഥ പറയുന്ന അത്രയും നേരം കഥ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേറൊരു സ്ഥലത്തോട്ട് മാറി അവിടെ നിന്ന് കഥയുടെ ഒരു ഗതി മാറിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തൊട്ടാണ് കുറച്ചൊരു ഒരു വീക്ക്നെസ് എനിക്ക് സിനിമയിൽ തോന്നിയത്. ഈ സെക്കൻഡ് ഹാഫിന്റെ മെയിൻ ഉദ്ദേശം ഫാത്തിമ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് നമ്മളോട് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഇന്റൻസിറ്റി ഇത്തിരി കുറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒരു റെപ്പറ്റേറ്റീവ്നെസ് നമുക്ക് തോന്നും, ഒരു ലാഗ് തോന്നും. പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് ചില സബ്പ്ലോട്ടുകളിലോട്ടും കഥ മാറിപ്പോയി. ഇപ്പൊ ഷഹീൻ സിദ്ദിഖിന്റെ ക്യാരക്ടർ ഉണ്ട് ഇതിനകത്തൊരു ഒരു എക്സ് ഫുട്ബോളറായിട്ട്, ഇപ്പൊ ബാൻ ഫേസ് ചെയ്യുന്ന ഒരു ഫുട്ബോളറായിട്ട് അയാളുടെ ഒരു ഒരു ട്രാക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഡെലിവർ ചെയ്ത ആ ഒരു എക്സ്പെക്ടേഷനും പ്രോമിസും സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. അതിന്റെ ഫൈനൽ സീൻസും ആ കൺക്ലൂഷൻ സീനും ഒക്കെ ഇത്തരം ഒരു സിനിമ വലിയൊരു സ്ട്രഗിള് അനുഭവിച്ചു വന്ന് തന്റെ സ്വപ്നത്തിലോട്ട് എത്താൻ പോകുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുന്ന അത്തരം വളരെ എന്താ പറയാ, നമുക്ക് ഫീൽ ചെയ്യേണ്ട, നമ്മൾ അറോസ് ചെയ്യിക്കേണ്ട ഒരു മൊമെന്റിലോട്ട് എത്തിക്കേണ്ട ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തില്ല. അപ്പൊ ഫൈനലി പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഉണ്ടായിട്ടും കല്യാണിയെ പോലെ ഒരു പെർഫോമറുടെ ബാക്കിംഗ് ഉണ്ടായിട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടും സിനിമ കണ്ടു തീരുമ്പോഴത്തേക്കും ഒരു നിറഞ്ഞ മനസ്സോടെ പ്രേക്ഷകനെ പറഞ്ഞേക്കാൻ ഈ സിനിമയ്ക്കായെന്ന് എനിക്ക് തോന്നുന്നില്ല.